ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാവയ്ക്ക കൊണ്ട് നല്ലൊരു ഒഴിച്ചു കറി, അടിപൊളി ടേസ്റ്റാണ്, അധികം കയ്പൊന്നും ഇല്ലാത്തൊരു കറിയാണത് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയും കയ്പില്ലാത്തതുമായിട്ടുള്ള പാവയ്ക്ക കറി എങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. പാവയ്ക്കയ്ക്ക് കയ്പില്ലാതിരിക്കാനായിട്ട് ഞാനിവിടെ ചെയ്തത് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചു ഒരു അരമണിക്കൂർ. അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൽ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഈ പുളിവെള്ളത്തിൽ നിന്ന് നമ്മുടെ പാവയ്ക്ക പിഴിഞ്ഞെടുക്കുക, ആ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ കയ്പ് പോയി കിട്ടും. ഇനിയിപ്പോൾ കയ്പ് വേണം എന്നുള്ളവർക്ക് ഒരു 10-15 മിനിറ്റ്, ഇത് അധികം കയ്പ് പോകണ്ടെന്നുള്ളവർക്ക് 10-15 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും വേണ്ട, വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്, ഒരു നാടൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിലേക്ക് നമ്മളുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പാവയ്ക്കയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1-2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില, 1-2 കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം കളർ ചേഞ്ച് ആയാൽ മതി, അധികം ഫ്രൈ ആയി പോകണ്ട. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാവയ്ക്കൊന്ന് മീഡിയം വാടി വരുമ്പോൾ നമ്മളിതാ മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2-3 പൂള് പച്ചമാങ്ങയുള്ളൂ കേട്ടോ. അതിങ്ങനെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മാങ്ങ വാടി കിട്ടിയിട്ടുണ്ട്, പാവയ്ക്കയുടെ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുവന്നുള്ളിയാണ്. ദാ ചുവന്നുള്ളി, 5-8 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും, പിന്നെ നമ്മൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നപ്പോൾ ഞാൻ ദാ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളി വാടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരപ്പാലാണ്. നല്ല കട്ടിയിൽ പിഴിഞ്ഞ നാളികേരപ്പാലാണ് കേട്ടോ. അതൊരു 1/2 കപ്പ് നാളികേരപ്പാലുണ്ട്. 1/2 മുറി നാളികേരം ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ, ചാറിന് കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര കട്ടിയിൽ എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കിയൊന്നും വേണ്ട. ഏത് കറി ആയാലും നാളികേരപ്പാൽ ചേർത്തതിന് ശേഷം അധികം തിളക്കരുത്. അപ്പോൾ ചെറിയൊരു തള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തിടാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ആ പാവയ്ക്കയുടെ കയ്പ് നന്നായിട്ട് കുറഞ്ഞു വരും കേട്ടോ. വറുത്തിടാനായിട്ട് ദാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് 2-2 കറിവേപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആയാലും മതി കേട്ടോ. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. സവാളയും ആ കറിവേപ്പിലയും ഉണക്കമുളകും നന്നായി മൂത്ത് വരുമ്പോൾ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ പാവയ്ക്കക്കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അട്ടിപ്പൊളി കയ്പൊന്നുമില്ലാത്ത പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പുണ്ട്, തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും മാങ്ങയും വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.